സൂപ്പർ അടിപൊളി പടം. ഓ എന്റെ പൊറാവ്. ഹായ്, നമ്മുടെ നല്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ടോവിനോ തോമസിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള തല്ലുമാലയുടെ വിശേഷങ്ങൾ ആളുകളോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴ സീതാസ് തിയേറ്ററിലാണ്. അപ്പോൾ എന്തായാലും ആളുകൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരോട് നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സൂപ്പർ ഓ എന്റെ പൊറാവേ. കൊള്ളാം കൊള്ളാം കൊള്ളാം. അടിപൊളി പടം. പടം സൂപ്പർ. അടി മാത്രം ഉണ്ട്. അടി ഫുള്ള് കാട്ട്. കൊള്ളാം 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 അടിപൊളിയാണ്. മൊത്തം ഇടിയാണ്. അടിപൊളി പടം. നല്ല പടം. കൂടുതലും മികച്ച നിൽക്കുന്ന പൊളിയാ. ഇടിയൊക്കെ ഫൈറ്റല്ല. നല്ല സൂപ്പർ എക്സ്പീരിയൻസ്. ആ തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. പിന്നെ ചില പാട്ടൊക്കെ ഇച്ചിരി മടുപ്പാട്ട് തോന്നിയിട്ടുണ്ട്. ആ പിന്നെ കുഴപ്പമില്ല. പാട്ടം നല്ല നല്ല സൂപ്പറാണ്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്നാലും തല്ലുമാല എന്നല്ല പറയുന്നത്, ചെയിൻ ഓഫ് ഫൈറ്റ്സ് എന്നല്ലേ. ആ മൊത്തം ആ ഫൈറ്റും പിന്നെ സോങ്സ് ഉണ്ട്. ഒരു എട്ട് സോങ് ഉണ്ട്. അപ്പോൾ ഒരു സോങ് നമുക്ക് ഇച്ചിരി മടുപ്പാട്ട് തോന്നിയത്. പിന്നെ ബാക്കി ഉള്ള ഫൈറ്റും കാര്യങ്ങളെല്ലാം പക്കയായിട്ട്. അപ്പോൾ എട്ട് സോങ് കാര്യങ്ങളും മടുപ്പ് വരത്തില്ല തിയേറ്ററിൽ. ആ അത് കുഴപ്പമില്ല. എല്ലാം അതിന്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. ടോവിനോയുടെ ഇപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ മഴ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും പടം ഇറങ്ങാൻ നേരത്ത്. അപ്പൊ ഈ പടത്തിന്റെ അത് എന്തെങ്കിലും അങ്ങനത്തെ എങ്ങനെയാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണോ യൂത്തിന് എല്ലാവരും? യൂത്തിന് മൊത്തം എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം. ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും. ഒരു കളർഫുൾ പടമാണ്. മൊത്തം ഒരു എന്റർടൈൻമെന്റ്. ടോവിനോയുടെ പടമാണല്ലോ. ആ അത് പക്ഷേ നമുക്കൊരു ഈ സീസൺ വൈബിനുള്ള പടമുണ്ട്. ആ കണ്ടിരിക്കാം. അഞ്ചിലൊരു 3.5 മാത്രം. ഭയങ്കര സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു ടോവിനോയുടെ കരിയറിൽ. ഓ ആ ഓടിയിരുന്ന പ്രൊമോഷൻ ആയത് നമുക്കൊക്കെ കാണാൻ ഫസ്റ്റ് ഡേ വന്ന് കാണാനുള്ള ഒരു വകുപ്പൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രൊമോഷൻസ് യൂട്യൂബേഴ്സിനാണ് കൂടുതൽ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലും പ്രാധാന്യ സിനിമയിലുണ്ടോ? ഒരു ന്യൂജൻ സിനിമയാണ്. അത് മാത്രമേ ഉള്ളൂ. ഇപ്പം യൂട്യൂബേഴ്സിന് വാല്യൂ ഉണ്ടോ നോക്കുകയാണെങ്കിൽ കല്യാണി പ്രിയദർശൻ ഒരു വ്ളോഗറെ പോലെയാണ്. ഒരു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ടോവിനോയുടെ ക്യാരക്ടർ നമ്മുടെ യൂത്തിന്റെ എനിക്കറിയില്ല. എന്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതേപോലെ എനിക്ക് ചില സ്ഥലത്ത് സിമിലർ ആയിട്ട് തോന്നി. എല്ലാം ഇല്ല, എല്ലാം അല്ല. അജയാന്തരം അതേപോലെ തന്നെ. ആ സിനിമയാണ് ഞാൻ പറയാം. സിനിമയുടെ ക്ലൈമാക്സ് ആണ് ഒരു ഒരു സിനിമയുടെ സോള്. ലാസ്റ്റ് ഒരു 20 മിനിറ്റ് ആണ് സിനിമ കൊണ്ട് അപ്പാക്കുന്നത്. കാരണം അവിടെയുള്ള ഓഡിയൻസിന് ഒന്ന് കയ്യടി വന്നതും ഒന്ന് പ്രേക്ഷകർ ഒന്ന് ഓണായതും ലാസ്റ്റ് ഒരു 20 മിനിറ്റിലാണ്. സോ അതുകൊണ്ട് ഒരു സിനിമയുടെ ക്ലൈമാക്സ് ആണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതുകൊണ്ട് ക്ലൈമാക്സ് അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ഏരിയനെ വെച്ച് നോക്കുമ്പോൾ ക്ലൈമാക്സ് ബെറ്റർ ആയിരുന്നു. നമുക്ക് ഒരു പ്രാവശ്യം വന്നിട്ട് കാണാം. ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ ഇടി ഇടിയുടെ കാര്യം പറയാം. ഇടിപ്പടമാണല്ലോ. ഒരു തിയേറ്ററിൽ വെച്ചുള്ള ഫൈറ്റ് ഉണ്ട്. റോബോട്ടിക് ക്യാമറ വെച്ചാണ് ആ പരിപാടി എടുത്തിരിക്കുന്നത്. അത് അടിപൊളിയായി. ഇപ്പോഴത്തെ തന്നെയാണ് റോബോട്ടിക് ക്യാമറ. അത് അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇടി അതും അടിപൊളിയായിരുന്നു. ഇടി രണ്ടും എനിക്ക് ആ രണ്ട് ഇടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെറ്റായിരുന്നു. ഈ രണ്ട് ഫൈറ്റ് അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ ഒരു മിക്സിംഗ് ഉണ്ട് ഈ സിനിമക്ക്. ഒരു എഡിറ്റിംഗ് ഒരു പ്രത്യേക രീതിയിലാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു മിക്സിംഗ് ഈ സിനിമയുടെ ഒരു ഫ്രഷ്നെസ് കളയുന്നുണ്ടോ അങ്ങനെ തോന്നി. പടം എന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. പിന്നെ മറ്റു പടം വെച്ച് നോക്കുവാണെങ്കിൽ അതിനത്രയുള്ള പ്രതീക്ഷ അത്രയുണ്ട്. കാര്യം നമ്മള് ടീസറിലും ട്രെയിലറിലൊക്കെ കണ്ട പാട്ടൊക്കെ കണ്ടപ്പോൾ ഉള്ള ഒരു ഫസ്റ്റ് ഷോ കാണണമെന്നുള്ള തന്നെ ഒരു ഇതാ വാശിയായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു ഇതില്ല. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത പടം ഉണ്ട് എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് നല്ലൊരു കഥയും നല്ല തീമാണ്. അടിപൊളിയാണ്. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് ആയിട്ട് കാണുക. പിന്നെ അമിതമായ പ്രതീക്ഷ ഒന്നും വെക്കരുത്.
അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ലാഗായിട്ട് തോന്നിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ കുഴപ്പമില്ല, പക്ഷെ എങ്കിലുമില്ലേ, ഞാൻ പ്രതീക്ഷ അമിതമായ പ്രതീക്ഷയാണ്. സാധാരണ ആരാധന നിലയിൽ സ്വാഭാവികമായിട്ട് ഇച്ചിരി പ്രതീക്ഷ, കാര്യം ടീസറും ട്രൈലറും കണ്ടപ്പോഴേ. അപ്പൊ അതിനകത്തുള്ള ഒരു എന്തറിയോ, ആദ്യമൊക്കെ ഞാൻ കണ്ടപ്പോ എനിക്ക് കുറെ പടത്തിൽ പച്ച മഞ്ഞ അങ്ങനെയുള്ളൊരു പിള്ളേർ എങ്ങ് പിള്ളേർക്ക് പറ്റിയ ഒരു ഇതായിട്ടുള്ളത് കേട്ടില്ല. കളർഫുൾ പടം, അവർ എന്റർടൈൻമെന്റാണ് പടം കേട്ടോ. ഇടയ്ക്ക് കുറച്ച് ഇഴച്ചിലെ കണക്ക് പോകുന്നുണ്ട്, ഇടയ്ക്ക് ചെറിയ പോർഷനൊക്കെ. അത് ആ ഏതാണ്ട് ആ ഉള്ള നല്ല പടം. പിന്നെ ഉള്ള മേക്കിംഗ് ഒക്കെ പക്കേ. ആ അത് തന്നെ നല്ല ഇടിയൊക്കെ. ഓ ടി ഡി തിയേറ്റർ കണ്ട പടം, തിയേറ്റർ കണ്ട പിന്നെ പക്കയായിട്ടുണ്ട്. ഈ ആക്ഷൻ ഒക്കെ പക്കയായിട്ടുണ്ട്. ആ സെക്കൻഡ് ഹാഫ് ബ്രോ പടം ക്ലൈമാക്സ്. ഫസ്റ്റ് ഹാഫിനെ കടി കൂടുതൽ സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫിനോട് അടുപ്പിച്ച് ക്ലൈമാക്സിനോട് അടുത്ത് പടം നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തല്ലുമാല എന്നാണ്, ചെയിൻ ഓഫ് ഫൈറ്റ്സ് എന്നാണല്ലേ. അതെ, ഫൈറ്റ് സീൻസ് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ആസ്പെക്ട്സ് എല്ലാം നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും. തിയേറ്റർ എക്സ്പീരിയൻസ് ഇച്ചിരി ശോകമായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് ശരിക്കും ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ ദീപുരാണ്, ക്ലൈമാക്സ് അടിപൊളിയായിട്ട്. അഞ്ചിലിപ്പോ എത്ര റേറ്റിംഗ് കൊടുക്കാൻ? അഞ്ചിലൊരു മൂന്നര. ഫസ്റ്റ് ഹാഫ് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടു. പടത്തിൽ എട്ട് ഫൈറ്റ് എട്ട് പാട്ടെന്നാ പറഞ്ഞിരുന്ന, എട്ട് ഫൈറ്റ് എന്താ ഉണ്ട് അതിനകത്ത്, അത് ഉറപ്പാണ്. പക്ഷെ എട്ട് പാട്ടൊന്നും കണ്ടില്ല അതിനകത്ത്, പറ്റത്തുള്ളൂ. കല്യാണിയുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കൊള്ളാം. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ടോവിനോയുടെ പെർഫോമൻസ് ആണ്. അഞ്ചില് നമുക്കൊരു ത്രീ കഷ്ടിച്ച് കൊടുക്കാം. ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു, ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. അത് കീപ്പ് ചെയ്ത് പോകാം, നന്നായിട്ട് പോകേണ്ടതാണ്. അതിനെ അപേക്ഷിച്ച് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് കൊള്ളാം. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് ഒന്നും നമ്മുടെ വീഡിയോക്ക് താഴെ നിന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാതിരിക്കും. ബൈ.